ഊർജം പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ജൂൾ. ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ജൂൾ. ഒരു വാട്ട് അവർ എന്നാൽ 3600 ജൂൾ. ഒരു വാട്ട് അവർ എന്നാൽ 3600 ജൂൾ. ഒരു ജൂൾ എന്നാൽ 107 എർഗ്. ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ്. തോമസ് യങ്. ഊർജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഊർജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആ നിയമം നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഈക്വൾ ടു എം സി സ്ക്വയർ. ഈ സമം എം സി സ്ക്വയർ. ബോസോണുകളുടെ ഒരു വാതകത്തെ ബാഹ്യമായ പൊട്ടൻഷ്യലിൽ നിർത്തിക്കൊണ്ട് കെൽവിന് വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോഴുണ്ടാകുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥ. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ദ്രവ്യത്തിൻ്റെ കോർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. മുറേ ജെൽമാൻ ജോർജ് സ്വിഗ്. ഗോഡ്സ് പാർട്ടിക്കിൾ ദൈവകണം. എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ. ദൈവകണം എന്ന പദം ആദ്യമായി പ്രയോഗിച്ച ശാസ്ത്രജ്ഞൻ. ലിയോൺ ലിഡർമാൻ. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഹിഗ്സ് ബോസോൺ. സത്യേന്ദ്രനാഥ ബോസ്, പീറ്റർ ഹിഗ്സ് എന്നീ ശാസ്ത്രജ്ഞരുടെ ബഹുമാനാർത്ഥമാണ് ഹിഗ്സ് ബോസോണിന് ആ പേര് നൽകിയിരിക്കുന്നത്. കോർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങൾ. കോർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങൾ ഹാഡ്രോൺസ്. ബോസോൺ എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് പോൾ ഡിറാക്. നമ്മൾ പറഞ്ഞു ഊർജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഗതികോർജവും സ്ഥിതികോർജവുമാണ്. ഇനി ഗതികോർജം എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി, സ്ഥിതികോർജം എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി. ഒരു വസ്തുവിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാക്കുന്ന ഊർജം. ഗതികോർജം. ചലനം കൊണ്ടുണ്ടാകുന്നത് ഗതികോർജം എന്നോർക്കുക. സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും വസ്തുവിന് ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം. കുറച്ച് എസ് എ യൂണിറ്റുകൾ പറയാം. നീളം, അതായത് ലെങ്ത്തിൻ്റെ എസ് എ യൂണിറ്റാണ് മീറ്റർ. പിണ്ഡം, മാസിൻ്റെ എസ് എ യൂണിറ്റാണ് കിലോഗ്രാം. സമയത്തിൻ്റെ എസ് എ യൂണിറ്റാണ് സെക്കൻഡ്. ഊഷ്മാവിൻ്റെ എസ് എ യൂണിറ്റാണ് കെൽവിന്. വൈദ്യുത പ്രവാഹത്തിൻ്റെ കറണ്ട്, കറണ്ടിൻ്റെ എസ് എ യൂണിറ്റാണ് ആംബിയർ. പ്രകാശ തീവ്രത, ലുമിനസ് ഇൻറ്റൻസിറ്റിയുടെ എസ് എ യൂണിറ്റാണ് കാൻഡല. പദാർത്ഥത്തിൻ്റെ അളവ്, അതായത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ എസ് എ യൂണിറ്റാണ് മോള്. മോളിലാണ് പറയാം. ഇനി കുറച്ച് അളവുകൾ നോക്കാം. ഒരു ഫാത്തം എന്ന് പറഞ്ഞാൽ 6 അടിയാണ്. ഒരു ഹെക്ടർ 2.47 ഏക്കറാണ്. ഒരു മീറ്റർ 100 സെൻറ്റിമീറ്ററാണ്. ഒരു മൈല് 8 ഫർലോങ് ആണ്. ഒരു മൈല് കിലോമീറ്ററിൽ പറയുകയാണെങ്കിൽ 1.6 കിലോമീറ്ററാണ്. ഒരു കിലോമീറ്റർ 1000 മീറ്ററാണ്. 1 അടി 12 ഇഞ്ചാണ്. ജലസംഭരണിയിൽ ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാക്കുന്ന ഊർജം സ്ഥിതികോർജം. ഗതികോർജം കാണാനുള്ള ഇക്വേഷനാണ് ഹാഫ് എം വി സ്ക്വയർ. സ്ഥിതികോർജം കാണാനുള്ള ഇക്വേഷനോ എം ജി എച്ച്. എം എന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ പിണ്ഡം, മാസാണ്.
V പ്രവേഗമാണ് വെലോസിറ്റിന്റെ V ആണത് V G ഭൂഗുരുത്വമൂലമുള്ള ത്വരണം G അല്ലേ പിന്നെ H ഹൈറ്റ് ആണ് ഉയരമാണ് പായുന്ന ബുള്ളറ്റ് ഉരുളുന്ന കല്ല് വീഴുന്ന വസ്തുക്കൾ ഒഴുകുന്ന ജലം എന്നിവയിലെ ഊർജ്ജം പായുന്ന ബുള്ളറ്റ് ഉരുളുന്ന കല്ല് വീഴുന്ന വസ്തുക്കൾ ഒഴുകുന്ന ജലം എന്നിവയിലെ ഊർജ്ജം ഗതികോർജം കാരണം ചലിക്കുകയാണല്ലോ ചലനം മൂലം ഉണ്ടാകുന്ന ഊർജ്ജം ഗതികോർജല്ലേ മറ്റുദാഹരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്ക ഓടുന്ന വാഹനം മുതലായവ കുറേ എണ്ണം ഉണ്ട് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാവുകയാണെങ്കിൽ അതിൻ്റെ ഗതികോർജം പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം നാലിരട്ടിയാവും കേട്ടോ വസ്തുവിൻ്റെ ഭാരവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജവും കൂടുന്നു ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥിതികോർജം കൂടുന്നു കാരണം സ്ഥിതികോർജം കാണാനുള്ള ഇക്വേഷൻ എം ജി എച്ച് ആണ് അതിൽ എച്ച് ഹൈറ്റ് ഉണ്ടാവില്ല അല്ലേ ഉയരം കൂടിയാൽ സ്ഥിതികോർജവും കൂടും മുകളിലേക്ക് എറിയുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജം കുറയുന്നു മുകളിലേക്ക് എറിയുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജം കുറയുന്നു എന്നാൽ സ്ഥിതികോർജം കൂടുന്നു എന്താണ്ടാവുക സ്ഥിതികോർജം കൂടുന്നു ഗതികോർജം കുറയുന്നതുകൊണ്ട് സ്ഥിതികോർജം കൂടുന്നു മുകളിലേക്ക് എറിയുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജം കുറയുന്നു എന്നാൽ സ്ഥിതികോർജം കൂടുന്നു ലംബമായി മുകളിലേക്ക് എറിയുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജം കുറയും എന്നാൽ സ്ഥിതികോർജം കൂടും ലംബമായി മുകളിലേക്ക് എറിയുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജം കുറയും എന്നാൽ സ്ഥിതികോർജം കൂടും ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം സൂര്യൻ സൂര്യനിലെ ഊർജോത്പാദനത്തിനെക്കുറിച്ച് ആദ്യമായി ശാസ്ത്രീയവും ആധികാരികവുമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ഹാൻസ് ബോത്ത് ഭൂമിയിലെ മുഖ്യമായ ഊർജ സ്രോതസ്സുകളാണ് കാറ്റ് ജലം തിരമാലകൾ ജൈവപിണ്ഡം അതാണ് ബയോമാസ് കേട്ടോ കാറ്റ് ജലം തിരമാലകൾ പറഞ്ഞു ജൈവപിണ്ഡമാണ് ബയോമാസ് സൂര്യൻ ബയോഗ്യാസ് തുടങ്ങിയവ കാറ്റ് ജലം തിരമാലകൾ ജൈവപിണ്ഡം സൂര്യൻ ബയോഗ്യാസ് തുടങ്ങിയവ പുനഃസ്ഥാപിക്കാവുന്ന ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ റിന്യൂവബിൾ വീണ്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങളാണ് സൗരോർജം ജലശക്തി ബയോഗ്യാസ് ജൈവപിണ്ഡം പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്ത നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോൺ റിന്യൂവബിൾ ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജരൂപം ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജരൂപമാണ് ശബ്ദോർജം ബഹിരാകാശ വാഹനങ്ങളുടെയും കൃത്രിമോപഗ്രഹങ്ങളുടെയും മുഖ്യ ഊർജ സ്രോതസ്സാണ് സൗരോർജം സൂര്യപ്രകാശം വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണം സോളാർ സെല്ല് നിർമ്മിച്ചിരിക്കുന്നത് ജർമേനിയം സിലിക്കൺ എന്നിവ കൊണ്ടാണ് ഏതൊക്കെ കൊണ്ടാണ് ജർമേനിയം സിലിക്കണും കൊണ്ടാണ് സോളാർ സെല്ല് ഉണ്ടാക്കിയിരിക്കുന്നത് അനേകം സോളാർ സെല്ലുകൾ അനുയോജ്യമായി യോജിപ്പിച്ചാണ് സോളാർ പാനൽ നിർമ്മിച്ചിരിക്കുന്നത് ലോകത്തിൽ ഉപയോഗിക്കുന്ന ഊർജങ്ങളിൽ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഊർജത്തിൻ്റെ അളവ് തൊണ്ണൂറ് ശതമാനം വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള ബന്ധം ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഹാൻസ് ഈസ്റ്റർ ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ അന്താരാഷ്ട്ര വിമാനത്താവളം കൊച്ചി ഓക്കെ ഫ്രണ്ട്സ് നന്നായി പഠിക്കുക താങ്ക് യു